പെരക്കാത്ത മനുഷ്യൻ നടക്കുക. കറുത്ത പൂപ്പല് വന്നു കഴിഞ്ഞാൽ അത് കേടാണ്, അത് ഉപയോഗിക്കാൻ കൊള്ളൂല. അങ്ങനെയാണ് പഴമക്കാര് പറയണത്. അപ്പേ കാത്തിരിക്കുന്ന അമ്മ എന്താണാവോ വരാത്തെ. ഇന്ന് അവിടെ ചൂട് പിടിച്ച ചർച്ചയായിരിക്കും. വിശന്നു തുടങ്ങിയോ? ഇങ്ങനെ വെച്ചേക്കുവാ രണ്ട് ട്രെയില. അതെ, ദേ മഴ പെയ്ത് കഴിഞ്ഞപ്പോ നിങ്ങളുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെയുണ്ടോ ഉറുമ്പുകൾ ഇളകിക്കൊണ്ടിരിക്കുവാണ്? ജോനലെ കറുത്ത ഉറുമ്പ് കടിക്കണ ഉറുമ്പ് മാത്രം ഇല്ല. അതെ, പക്ഷെ ഞാൻ സാധാരണ ഇങ്ങനെ വരുമ്പോ സൈഡ് വഴി എല്ലാം സ്വല്പം മണ്ണെണ്ണ സ്പ്രേ ചെയ്യാറുണ്ട്. ഇപ്പൊ ഇവിടെ പാചകം പരിപാടി നടക്കണോണ്ട് മണ്ണെണ്ണ സ്പ്രേ ചെയ്യാൻ നിവൃത്തിയില്ല. കാരണം എന്നാന്ന് വെച്ചാൽ അതിലേക്കൊരു തെറിച്ചാ പിന്നെ മണ്ണെണ്ണയുടെ ടേസ്റ്റ് ആവൂലേ. പാവം അതിലേ നടന്നോട്ടെ. അതിലേ നിന്ന പെരക്കാത്തോടെയാണ് ഇതൊക്കെ നടക്കുന്നത്. പെരക്കാത്ത മനുഷ്യൻ നടക്കുക. അപ്പൊ ഓരോ സാധനത്തിലേക്ക് അത് ഭക്ഷണ സാധനത്തിലേക്കൊക്കെ കീറും. അതാ കുഴപ്പം. ഇതൊന്നും അല്ല പറയാൻ വന്നത്. അപ്പൊ ഇതിങ്ങനെ ഇത് കണ്ടപ്പോ ഞാൻ ഉറുമ്പിന്റെ കാര്യം പറഞ്ഞതേ ഉള്ളു. ദേ ഇത്രയും മാങ്ങ എല്ലാ വർഷവും നമ്മുടെ വീട്ടിൽ നിന്ന്, അതായത് അപ്പച്ചന്റെ ജ്യേഷ്ഠന്റെ വീട്ടിൽ നിന്ന്, വല്യപ്പ മമ്മി എന്ന് പറയൂലേ നിന്നോട് എപ്പോഴും, അവിടുന്ന് തന്ന് വിടുന്നതാണ് നാട്ടു മാങ്ങ. എല്ലാ വർഷവും അവിടുന്ന് പറിച്ച് ചതവ് പറ്റാതെ ഇവിടെ കൊണ്ടുവന്ന വല്യപ്പ തരും നമ്മക്ക് മാങ്ങ ഉപ്പിലിടാനായിട്ട്. എല്ലാ വർഷവും അവിടുന്ന് തന്നുവിടുവല്ല ഇവിടെ കൊണ്ടുവന്ന തരും. പക്ഷെ മൂന്നാല് വർഷമായിട്ട് മാവ് ഒരുപാട് വർഷം പഴക്കമുള്ളതാണ് നാട്ടുമാവ്. മൂന്നാല് വർഷമായിട്ട് അതിൽ മാങ്ങ ഉണ്ടാവണില്ല. കഴിഞ്ഞതിന്റെ മുമ്പിലത്തെ വർഷം ഏറ്റവും മുകളിൽ കുറച്ച് മാങ്ങ ഉണ്ടായിട്ട് പറിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഏറ്റവും മുകളില ഉണ്ടായിട്ട് താഴെ പഴുത്ത് വീണപ്പോ അത് പിറക്കി ഇവിടെ കൊണ്ടുവന്ന് തരണം. അങ്ങനെ ഞങ്ങള് പഴുത്ത മാങ്ങ ഉപ്പിലിട്ടത് നിങ്ങളെ ഓൾറെഡി കാണിച്ചായിരുന്നു. പക്ഷെ നല്ല ടേസ്റ്റ് ആണത്. പുളിയുണ്ടെന്ന് മാത്രല്ല ഒരു പ്രത്യേക രുചിയാ അതിന്. അപ്പൊ ഇത്തവണ കിടന്ന മാങ്ങ നമ്മുടെ ഇവിടത്തെ തറവാട്ടിലെ തന്നെ പ്രീത ചേച്ചിയുടെ വീട്ടിലാ പണിയാൻ ഒരാള് വന്നപ്പോ പ്രീത ചേച്ചി ആ ആളെയും കണ്ട് വീട്ടിൽ വന്ന. വീട്ടിൽ വന്നേച്ച അതിനെ കൊണ്ട് പറപ്പിച്ചു. അപ്പൊ പറപ്പിച്ച് കുറച്ച് പറിച്ച് കഴിഞ്ഞപ്പോ മഴ പെയ്തു. അപ്പൊ പറിച്ചതിന്റെ ഒരംശം നമുക്ക് കൊടുത്തയച്ചതായി. അതെ, നല്ല മണവും നല്ല ഒന്നാന്തരം, ഒരൊറ്റ മാങ്ങ പോലും പൊട്ടിയിട്ടില്ല. ഞെട്ടോട് കൂടിയ വലത്തോട്ടിയല പറിച്ചത് എന്നാ പറഞ്ഞെ. അപ്പൊ ദേ അതില് ചെറിയ മാങ്ങ കുറച്ചില്ലേ, ചെറിയ മാങ്ങ കുരുകുരു എന്നുള്ള. പക്ഷെ ദേ സാധാരണ ഈ മാങ്ങക്കില്ലേ ഇതിന്റെ ഇരട്ടി വലിപ്പം ഉണ്ടാവാറുണ്ട്. ഓർക്കണില്ലേ തോന്നു? ഇപ്പൊ കാലപ്പഴക്കം കൊണ്ടായിരിക്കും ഇപ്പൊ വലിപ്പം എല്ലാം കുറഞ്ഞു പോയി എന്നാ മമ്മി പറഞ്ഞത്, ചേച്ചി പറഞ്ഞത്. അപ്പൊ ഇതില് നമുക്ക് ഏറ്റവും ചെറിയ മാങ്ങകളില്ലേ അതെടുത്ത് നമുക്കൊരു കുപ്പിയിൽ കുറച്ച് കറിമാങ്ങയ്ക്ക് എടുക്കാം കേട്ടോ. ഞാനത് മാറ്റി വെച്ചോളാട്ടോ. ഷർട്ടിന്റെ ബോക്സ് അല്ലേ, കഴുകാൻ നേരത്ത് പറയട്ടെ, കഴുകാൻ നേരത്ത് അത് മാറ്റി വെച്ചിട്ട് കറിമാങ്ങ നാളെ ഇടണോളാ. ഷർട്ടിന്റെ ബോക്സാ ഞാനതിന് നിരത്തിയതാ, കൊട്ടയിലൊക്കെ ഓരോ സാധനം ഇരുന്നത് കൊണ്ട്. അപ്പേ നമുക്ക് കഴുകി എടുത്തിട്ട് വെള്ളം വാർന്ന് വൃത്തിയായിട്ട് കഴുകണം. കഴുകി എടുത്തിട്ട് വെള്ളം വാർന്നു കഴിഞ്ഞിട്ട് വേണം കുപ്പിയിലിടാനുള്ളതേ ഉള്ളൂ. നമുക്ക് കുപ്പിയിലിടാം. സാധാരണ വലിയ മാങ്ങയാണെങ്കിൽ എന്റെ ഗ്രാൻഡ് മദർ വീട്ടിലുള്ള അപ്പച്ചന്റെ അമ്മ അമ്മ ചെയ്തുകൊണ്ടിരുന്നത് ഇതുപോലെ മുഴുപ്പുള്ള മാങ്ങയാണെങ്കിൽ 100 മാങ്ങ എടുത്തു കഴിഞ്ഞാൽ അമ്മ നാഴി ഉപ്പെടുക്കും. നാഴി ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ഉപ്പാണ് എടുക്കണ ഉപ്പ് മാങ്ങ ഇടാനായിട്ട്. പക്ഷെ ഇത് നമുക്ക് ചെറിയ മാങ്ങ ആയതുകൊണ്ട് ആ അളവിലൊന്നും ഇടണ്ട. നമുക്ക് തോന്നണ രീതിയിൽ കുറച്ച് ഉപ്പ് അതിലേക്ക് ഇട്ട് തിളപ്പിച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റാവാനായിട്ട് വെക്കാം. ഈ തിളപ്പിച്ച് വെള്ളം ഒഴിക്കാതെ ഉപ്പ് മാത്രം ഇട്ട് ഉപ്പുമാങ്ങ ഉണ്ടാക്കും. അന്നേരം എങ്ങനെയാന്ന് വെച്ചാൽ ഒരു 3-4 മാസം കഴിയുമ്പോൾ അത് അലുത്ത് മെൽറ്റായിട്ട് ഉപ്പ് മാങ്ങയെന്ന് വെള്ളം ഇറങ്ങി സ്വതവേ ഉപ്പുമാങ്ങയിൽ വെള്ളം ഊറി വരും. ഇതിപ്പോ എന്നാന്ന് വെച്ചാൽ വേനൽക്കാലത്താണ് ഇടാറ് മാങ്ങ. ഇത് വൈകി ഉണ്ടായെന്ന് മാത്രമല്ല പറിക്കാൻ ആളെയും കിട്ടിയില്ല. പിന്നെ വല്യപ്പ സാധാരണ കയറി പറിക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ തോട്ടിയിൽ കയറി മാവിന്റെ കവരയിൽ ഇരുന്നേച്ച് തോട്ടിയിൽ വലത്തോട്ടിയിൽ പറിച്ചെടുക്കുക പതിവ്. എന്നിട്ട് കൊട്ടയിലേക്ക് എടുത്ത് അങ്ങനെയാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ മാവേലി അത്രയും വലിയ മാവേലി കയറാനൊന്നും പറ്റൂല, അതുകൊണ്ട് ഇപ്പൊ ഇങ്ങനെയാണ് പറിച്ച് കിട്ടിയത്. അപ്പൊ ഇതിന് നമുക്ക് ആ കണക്കിന് ഉപ്പിടാൻ പറ്റൂല, കാരണം ഇത് മാങ്ങയുടെ വലിപ്പം കുറഞ്ഞു. ഉപ്പ് മാങ്ങ ഇടുമ്പോ ഉപ്പ് കൂടി പോയി കഴിഞ്ഞാൽ മാങ്ങ കല്ലിച്ചു പോകും. ഉപ്പ് കുറവായി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അലുത്തും പോകും. അപ്പൊ നമുക്ക് ഇത്തവണ ചെയ്യണം എന്റെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കഴുകി ശരിയാക്കി കുപ്പിയിൽ ഇടുന്നതിന്റെ ഒപ്പം കുറച്ച് വെള്ളം തിളപ്പിക്കുക. വെള്ളം സാധാരണ വെള്ളം തിളപ്പിക്കുക. തിളപ്പിച്ചേച്ച് അതിലേക്ക് നമുക്കൊരു
ഒരളവ് ഉപ്പ് അതിലേക്കിട്ട് ലയിപ്പിക്കുക. എന്നിട്ട് ഈ കുപ്പിയിലേക്ക് മാങ്ങ ഇട്ടേച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചു. അങ്ങനെയാണ് നമ്മൾ ചെയ്യണത്. കാരണം എന്താന്ന് വെച്ചാൽ വേഗം അലിത്ത് കിട്ടാൻ. അപ്പൊ ഞാനിത് ഡീറ്റെയിൽ ആയിട്ട് പറയണേ എന്തിനാന്ന് വെച്ചു കഴിഞ്ഞാൽ, അറിയാൻ മേലാത്ത ഒത്തിരി വ്യക്തികൾ ഉണ്ടാകും, അറിയാവുന്ന ഒരുപാട് വ്യക്തികളുണ്ടാകും, അറിയാവുന്നവർ ഒത്തിരി പേരുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യണ മെത്തേഡ് നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പൊ നിങ്ങളെ അത് വിശദമായിട്ട് കാണിച്ചും തരാം. അപ്പൊ ഓക്കെ, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി കാണുകയും ഇതിന്റെ പരിപാടികൾ ചെയ്യാം. അതെ ചെയ്യാം. ഓക്കെ, ഇത്ര മാങ്ങ ആട്ടോ നമ്മൾ ഉപ്പിലിടാൻ എടുക്കണത്. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെറുതൊക്കെ കറിമാങ്ങി കിടക്കും, ഇത് രണ്ടെണ്ണം ഇത് താഴെ വീണാന്ന് തോന്നുന്നു, പൊട്ടിപ്പോയതാ, ഡാമേജ് ആയി പോകും. ഇത് കറിമാങ്ങയ്ക്ക് അരിഞ്ഞെടുക്കാം, നാളെ കാണിക്കാട്ടോ. ഓക്കെ, കഴുകിയെടുക്കാം. കഴുകിയെടുക്കാം. നല്ല നാട്ടുമാങ്ങയുടെ മണം. ദേ ദേ ഒന്ന് കാണിക്ക. നല്ല സന്നൽ ചേന ഭയങ്കര. ഒന്ന് മാത്തേ മൂക്കിൽ മുട്ടും, ഞാൻ മൂക്കിലൊക്കെ മുട്ടിക്കാതെ അതല്ലേ. എന്നാ കഴുകിയെടുക്കാം. ഓക്കെ, ഷാമ്പൂടേ ചുമ്മാ കളിയാക്കലാട്ടോ. ഷാമ്പൂ ഇടാതാ നല്ലത്, സോപ്പിലും നല്ലത്. വൃത്തിയായിട്ട് കഴുകട്ടെ കേട്ടോ, കാരണം ഈ തൊണ്ടോട് കൂടിയാണ് നമ്മൾ ഇടുന്നത്. അതുകൊണ്ട് ഏറ്റവും വൃത്തിയായിട്ട് കഴുകണം. കഴുകണം മുഴുവൻ മാങ്ങയായിട്ടാട്ടോ ഇടുന്നതാ തൊണ്ടോട് കൂടി. അപ്പൊ നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം ബാക്കി പണികള്, പിന്നെ പണികളൊന്നും അറിയില്ല. വെള്ളം തിളപ്പിച്ച് എടുക്കുക കേട്ടോ. ഓക്കെ, ഞാൻ അത്തുകൊണ്ടേ അയക്കാം. ഗ്യാസിന്റെ അങ്ങോട്ട് കൊണ്ടേ വയ്ക്കാം. ഇവിടെ വെച്ചേക്കാട്ടോ, ഇവിടെ എടുത്തു. ഈ പുള്ളും പാണ്ടും ഒക്കെ മാങ്ങയുടെ സ്വതവേയുള്ള പാടാണ്, ചെളിയൊന്നും അല്ല, ഇതൊന്നും പോവില്ല കേട്ടോ. ക്രാപ്പിടിച്ചിരിക്കുന്ന ഒക്കെ അതിന്റെ പാട് തന്നെയാ കേട്ടോ. ഉപ്പുമാങ്ങ നിങ്ങളെ ഇന്നലെ ഉപ്പുമാങ്ങയ്ക്കുള്ള മാങ്ങയൊക്കെ കഴുകി വെള്ളം ആലാം വെച്ചത് കാണിച്ചു തന്നായിരുന്നു. ഉപ്പിയില് വെച്ചിട്ടുണ്ട് മാങ്ങ, ചുമ്മാ ഇട്ട് വെച്ചേക്കണം. അതെ, ഇട്ട് വെച്ചേക്കണം, ഒന്നും ചെയ്തിട്ടില്ല. കഴുകി നീറ്റാക്കി കുപ്പിയിലേക്ക് കഴുകി വെള്ളമൊക്കെ വലിഞ്ഞ ഇച്ചിരിച്ചെന്നൊക്കെ ഉണ്ട് കേട്ടോ. മാങ്ങ ഇട്ട് വെച്ചേക്കണം. ഇതിൽ നിന്നൊരു രണ്ട് മൂന്നെണ്ണം ഇനി എടുക്കണേ ഈ വെള്ളം ഒഴിക്കാൻ നേരത്തെ, അല്ലെങ്കിൽ വെള്ളം അതിലേക്ക് ഇതാവൂലല്ലോ. അപ്പൊ തിളപ്പിച്ചരച്ച വെള്ളം കണക്കുണ്ടോ? ഇല്ല. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയണ കേട്ടിട്ട് പറ. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം ഇങ്ങനെ ഒഴിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. വേനൽക്കാലത്ത് മാങ്ങ ഇടുവാണെങ്കിൽ മാങ്ങ ഇങ്ങനെ കഴുകി ഇതാക്കി വെച്ച് അതിനാവശ്യമുള്ള ഉപ്പ് ഇട്ടേച്ച് ഭരണിയിലാണ് ഇടണമെങ്കിൽ ഭരണി അടച്ച് വൃത്തിയാക്കി വെക്കും. അപ്പൊ മാങ്ങയിൽ നിന്ന് ഊറി വന്ന വെള്ളവും ഉപ്പ് ചേർത്തപ്പോ അത് മെൽറ്റായി അലുത്ത് വരൂലേ, ആ വെള്ളവും കൂടെ ചേർത്ത് ഉപ്പ് മാങ്ങയിൽ വെള്ളം ഉണ്ടാവും. പക്ഷെ ചില സിറ്റുവേഷനിൽ നമുക്ക് വെള്ളം കുറവാന്ന് തോന്നുവാണെങ്കിൽ വെള്ളം മീതെ കിടന്നാലേ അത് പൂപ്പലൊക്കെ വരാതെ ഫംഗസ് ഒക്കെ വരാതെ ഇരിക്കുള്ളൂ. വെളുത്ത പൂപ്പല് എന്തായാലും കുറച്ച് മാങ്ങ ഇട്ട് കഴിയുമ്പോൾ മീതെ ഉണ്ടാവും, അതെടുത്ത് മാറ്റിക്കളഞ്ഞ് ചടിയിലുള്ളത് നമ്മൾ ഉപയോഗിക്കാൻ എടുത്താൽ മതി. കറുത്ത പൂപ്പല് വന്നു കഴിഞ്ഞാൽ അത് കേടാണ്, അത് ഉപയോഗിക്കാൻ കൊള്ളൂല. അങ്ങനെയാണ് പഴമക്കാരി പറയണത്. പറയണ അനുഭവങ്ങൾ മാത്രാട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണത്. ഞങ്ങളും വെളുത്ത പൂപ്പല് വന്നു കഴിഞ്ഞാൽ പൂപ്പലങ്ങ് മാറ്റിയ ചടിയിലുള്ള മാങ്ങകൾ എടുക്കും. ഏത് ഭരണിയിലും ഉപ്പുമാങ്ങ ഇടുമ്പോ അങ്ങനെ വെളുത്ത പൂപ്പല് എന്തായാലും വരും. അപ്പൊ പറഞ്ഞു വന്ന എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ആവാൻ വേണ്ടി, ഇതിപ്പോ മഴക്കാലം തുടങ്ങിയില്ലേ, മാങ്ങ ഞാൻ പറഞ്ഞില്ലേ വൈകി അവിടെ ഉണ്ടായതും പറിച്ചതും, വൈകി ഉണ്ടായി കഴിഞ്ഞാൽ മൂക്കാൽ പറിക്കാൻ പറ്റൂല്ലോ. അപ്പൊ പറിച്ചു കഴിഞ്ഞ അന്ന് തന്നെ ഞങ്ങൾക്ക് കൊടുത്തു വിട്ടതാണ്. അപ്പൊ ഇത് വൃത്തിയാക്കി പെട്ടെന്ന് അലുത്ത് കിട്ടാൻ വേണ്ടി തിളപ്പിച്ച വെള്ളം, അത് ആറിയതിന് ശേഷം ഇതിലേക്ക് ഇപ്പൊ തന്നെ ഉപ്പിട്ട് വെക്കും, അത് മെറ്റായിക്കോളും. ഇതറിയതിന് ശേഷം കുപ്പിയിലേക്ക് ഒഴിച്ചിട്ട് കുപ്പി അടച്ചു വെക്കുക. അപ്പൊ അതാണ് ചെയ്യാൻ പോണത്. അത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം മെൽറ്റായി വരാം. അപ്പൊ ഇങ്ങനെ ഇതല്ലെങ്കിൽ ഈ രീതിയിൽ ഉപ്പ് മാത്രം ഇട്ട് വെച്ച് കഴിഞ്ഞാൽ മൂന്നാലഞ്ച് മാസം കഴിഞ്ഞാലേ എടുക്കാൻ പറ്റുള്ളൂ. മൂന്ന് മാസം എന്തായാലും വേണം. അപ്പൊ ജൂൺ ജൂലൈ ഓഗസ്റ്റ് കഴിയണം എടുക്കണമെങ്കിൽ, സെപ്റ്റംബർ ഒക്കെ ആവണം. കറക്റ്റ് അങ്ങനെ
ഇതാവണമെന്നില്ല. അപ്പൊ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. മഴക്കാലത്താണല്ലോ ഉപ്പുമാങ്ങയുടെ ഉപയോഗം. ഉപ്പുമാങ്ങ, കണ്ണിമാങ്ങ, കറിമാങ്ങ, അടമാങ്ങ ഇങ്ങനെയുള്ളതെല്ലാം മഴക്കാലത്തല്ലേ കൂടുതലും ഉപയോഗം. അപ്പൊ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഞാൻ ഉപ്പിടുന്നത് ഒരു ഉദ്ദേശം ഉപ്പ് ഇടണോളൂ. 100 മാങ്ങയ്ക്ക് നാഴി ഉപ്പെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10-20 മാങ്ങ 10-15 മാങ്ങ ഇതേ ഉള്ളൂ. 30 മാങ്ങയുണ്ട്. ബാക്കി മാങ്ങ കറി വെക്കാനും വേറെ ആവശ്യത്തിനുമായിട്ട് എടുത്ത് വെച്ചേക്കും കേട്ടോ. അപ്പൊ ഈ മാങ്ങയ്ക്ക് നമുക്കൊരു ഉദ്ദേശം ഒരു 2-3 സ്പൂൺ ഉപ്പിട്ട് വെക്കാം. കൂടുതൽ ഉപ്പായി കഴിഞ്ഞാൽ കല്ലച്ച് പോകും മാങ്ങ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടിങ്ങിൽ. കുറഞ്ഞ ഉപ്പായി കഴിഞ്ഞാൽ പെട്ടെന്ന് അലുത്തും പോകും. ഇതിപ്പോ ഇച്ചിരി അലുത്ത് പോയാലും കുഴപ്പമില്ല, വേഗം എടുത്ത് തീർക്കാം. പിന്നെ മാത്രം ഇല്ലല്ലോ അതുകൊണ്ടാണ്. അപ്പൊ അവിടെ ഉണ്ടായതിന്റെ നേർ ഒരു ഓഹരി ഞങ്ങൾക്ക് തന്നതാട്ടോ. അതും പറയണമല്ലോ. അതെ ഇത് പോരാട്ടോ. തിളപ്പിച്ച വെള്ളം ആവി വറക്കണമുണ്ടോ. ഇനി അത് ആറി കഴിയുമ്പോഴത്തേക്കും ഉപ്പ് മെൽറ്റായി വന്നോളും. 3 സ്പൂണാണ് ഞാനത് കല്ലുപ്പ് ഇട്ടേക്കണത്. അപ്പൊ അത് മെൽറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് ഒഴിക്കാൻ കുഴപ്പമില്ല, അതിലേക്ക് ലയിച്ച് ചേർന്നോളൂ. എന്തായാലും അത് മെൽറ്റായി വരും തണക്കുമ്പോഴത്തേക്കും. എന്നിട്ട് നമുക്ക് അതിലേക്ക് ചേർത്ത് ഭരണിയല്ല കുപ്പി അടച്ചു വെക്കാട്ടോ. അപ്പൊ 2-3 മാങ്ങ ഇതിൽ നിന്ന് എടുക്കേണ്ടി വരും. അന്നേരം നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഒഴിക്കുമ്പോ കാണിക്കാം കേട്ടോ. ഇത് ആറിയിട്ട് വേണം ഒഴിക്കാൻ. ആറിയിട്ട് വേണം. ചൂടോടുകൂടി അതിൽ ഒഴിക്കാൻ പറ്റുമോ? ചൂടോടുകൂടി ഒഴിച്ചാൽ മാങ്ങയും വെന്ത് പോവും, കുപ്പിയും പൊട്ടി. പല കാരണങ്ങളുണ്ട്. തണുത്ത് കഴിയുമ്പോ ഒഴിക്കുമ്പോ കാണിക്കാം. അടച്ചു വെച്ചേക്കട്ടെ. ഇത് ചുമ്മാ അടച്ചാ മതി. നമ്മള് മാങ്ങ ഉപ്പിലിട്ടയിൽ ഒഴിക്കാനായിട്ട് വെള്ളം ഉപ്പ് ഒക്കെ ഇട്ട് മെൽറ്റാക്കാൻ വെച്ചില്ലേ ചൂടുവെള്ളം, ഐസായ പോലെ തണുപ്പ്. നല്ല ഉപ്പൊന്നും വായി വെക്കണ്ട, വെക്കണില്ല. അപ്പൊ 2 മാങ്ങയും എടുക്കാം. കാരണം വെള്ളം ഒഴിച്ചു കഴിയുമ്പോ എങ്ങനെയാന്ന് അറിയില്ലല്ലോ. എന്നിട്ട് ഇടാവെങ്കിൽ ഇടാ, അല്ലെങ്കിൽ വേറെ ഇടാൻ കുറച്ച് ഇരിപ്പുണ്ട്, അതിലേക്ക് ഒന്നിച്ച് ചേർക്കാം കേട്ടോ. അപ്പൊ വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇത്രയും വെള്ളം മതിയോ? ഇത്രയും വെള്ളം പോരാ ശരിക്കും. ഞാൻ കുറച്ച് വെള്ളം ഉണ്ടാക്കി നോക്കിയത് എത്ര കണ്ട് വെള്ളം വേണോന്ന് അറിയില്ലായിരുന്നു. കുറച്ച് വെള്ളം കൂടെ തിളപ്പിച്ച് വെക്കാം, എന്നിട്ട് ഒഴിച്ചു വെക്കാം, എന്നിട്ട് നിങ്ങളെ കാണിക്കാം. നേരൊക്കെ വെള്ളം കിടക്കണോന്നാ പറയണം. എന്നാലേ ശരിയാവുള്ളൂ, അല്ലെങ്കിൽ പൂപ്പ് വരുമെന്നാ പറയണം. അപ്പൊ നമുക്ക് കുറച്ച് വെള്ളം അടുപ്പത്ത് വെച്ച് ചൂടാക്കാം. ഇനി ഉപ്പിടണ്ട കേട്ടോ. ചുമ്മാ വെള്ളം ചൂട് തിളപ്പിക്കുക, എന്നിട്ട് തണുത്തതിന് ശേഷം ഒഴിക്കുക. ഒഴിക്കുമ്പോ കാണിക്കാം. ഓക്കെ, 2 മാങ്ങ നമുക്ക് ഇനി എടുക്കാം. ഞങ്ങൾ ആദ്യം ഒഴിച്ച വെള്ളം ഞാൻ പറഞ്ഞില്ലേ കുറവായിരുന്നു കേട്ടോ, തീരെ കുറവായിരുന്നു. 2-3 മാങ്ങ ഇനി എടുക്കാം. എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് അതനുസരിച്ച് ചെയ്യാം കേട്ടോ. അപ്പൊ അതെ, അന്നേരം തന്നെ നിങ്ങളുടെ കാണിക്കെ തന്നെ വെള്ളം തിളപ്പിക്കാൻ വെച്ചായിരുന്നു. തിളപ്പിച്ചത് നല്ല പച്ചവെള്ളമായി. ഇതിൽ ഉപ്പിട്ടിട്ടില്ല കേട്ടോ, ആദ്യത്തേല് മാത്രമേ ഉപ്പിട്ടിട്ടുള്ളൂ. ഉപ്പിട്ട് കഴിഞ്ഞാൽ ഇനി അത് കൂട്ടാൻ പറ്റില്ല. ഉപ്പിട്ട് കഴിഞ്ഞാൽ അല്ലിച്ചു അപ്പൊ ഒഴിക്കുവാണേ. നേരത്തെ ഇരിക്കട്ടെ. ഇത് മതി, ഇത്രയില്ലേ മതി. ഈ മാങ്ങ അതിലേക്ക് ഇട്ടേക്കാം. എന്നാന്നറിയുമോ, ഈ മാങ്ങയെന്നും ഉപ്പ് അങ്ങനെ ലയിച്ചു കഴിഞ്ഞ് മാങ്ങയെന്നും വെള്ളം ഇറങ്ങും. എന്തായാലും ഇപ്പൊ അത്യാവശ്യം ഇത്രയും വെള്ളം ഉണ്ടത് മതി. എന്തായാലും മാങ്ങ എങ്ങനെ വെക്കാം കേട്ടോ, തിരഞ്ഞിട്ട് നോക്കാം. ഒരു മാങ്ങയെ അറിഞ്ഞില്ല, അത് ഇച്ചിരി പൊട്ടലുണ്ട്, അത് നമുക്ക് ഇടണ്ട കേട്ടോ. ഇത് മാറ്റി വെക്കാം. അത് നമുക്ക് ചമ്മന്തി അരക്കാനല്ലേ എടുക്കാം. ഇതേ ഇത് മതി, ഇത്രയും വെള്ളം മതി. ഇനി നമുക്ക് അങ്ങ് അടച്ച് വെക്കുക. ഇന്നത്തെ ഡേറ്റ് ഒന്ന് ഓർത്തോ, 2 ജൂൺ. അപ്പൊ എന്നാ നമ്മൾ എടുക്കണേന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. മെൽറ്റ് ആയി കഴിഞ്ഞ ഇതിപ്പോ ഇങ്ങനെ വെള്ളം ഒഴിച്ചേക്കണോണ്ട് എങ്ങനെയാണെങ്കിലും എന്റെ മനസ്സിലിരിക്കുന്നത് 1 മാസം കൊണ്ട് എടുക്കാൻ പറ്റുമായിരിക്കും എന്നാട്ടോ എന്റെ മനസ്സിലിരിക്കുന്നത്. എന്തായാലും ഇന്ന് 2 ജൂൺ ആണ്, ഞങ്ങൾ കാണിക്കാം. അപ്പൊ ഞാൻ എടുത്ത് വെക്കുവാണ്ടല്ലോ. ഈ പാടുകളെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടോ, മാങ്ങയുടെ അഴുക്കല്ല, മാങ്ങയിലുള്ള പാടുകളാണ്. ഓക്കെ, ഇത്രയും വെള്ളം മതി അല്ലേ? മതി, മതി, ധാരാളം മതി. മാങ്ങയില് വെള്ളം വരും. ഓക്കെ, അമ്മ എന്നാ അപ്പയുടെ ഫോണൊക്കെ ഞെക്കി നോക്കണേ. പോയി വന്നാലേ. ഈ പപ്പ റെസിഡൻസിന്റെ മീറ്റിങ്ങിന് പോവാ 6 മണിക്കാ. 5:27 ആയോ? 5:30 അല്ലേ. അപ്പൊ ഈ മിക്സർ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ച് നോക്കോ. മിക്സർ തീരാറായി പാവയ്ക്കില്ല. മിക്സർ തീരാറായി. അപ്പൊ നിങ്ങക്ക് മനസ്സിലായി കാണും മിക്സറിന്റെ ഗുണം എന്തുണ്ടോ. അപ്പൊ ഒന്ന് ടേസ്റ്റ് ചെയ്ത് വെച്ച് പറയാം. പിന്നെ ഇന്ന് ഞങ്ങൾ പോയപ്പോ എന്റെ നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടിരിക്കുന്ന അമ്മായിയുടെ ചെറുമകൻ, അതായത് മോന്റെ മോനെ, എന്റെ കൊച്ചപ്പന്റെ മോൻ നോബി, നിങ്ങളവരെയൊക്കെ അറിയാം. നോബി ഒന്ന് പറ്റിച്ചു, ആര്യവേപ്പില കൊടുത്തേച്ചു, എന്നാ ഒന്ന് തിന്നടാ. മറ്റേ പിറവത്തെ കൊച്ചപ്പന്റെ ജോബിന്റെ മോന്റെ വീട്ടിൽ നിന്നാണ്, അവന്റെ അവിടെ നിന്ന് ആര്യവേപ്പില പറിച്ചു കൊടുത്ത് കരിയാപ്പിലാണ് ഓർത്ത്. അവൻ 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയാട്ടോ, അവൻ
തിന്നേച്ച് അവൻ തിന്നണോ തുപ്പണോ ഇറക്കണോ എന്നുള്ള പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് വീഡിയോയില് കാണുമായിരിക്കും. ഇവിടെ ചിലപ്പോൾ അതിന് വീഡിയോ എടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ നോബി ചോദിച്ചേടാ മധുര അല്ലേടാ ചമ്മ ചമ്മറപ്പ എന്ന് പറയണ വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് വരുമോ അത്. എന്ന് പറഞ്ഞാൽ ഈ പാവയ്ക്ക കരിമ്പ പാവയ്ക്ക മാമ്പഴക്കറി വെച്ചോ വെളാമീം വെച്ചത് ഇരിപ്പണ്ട. പാവയ്ക്ക ഇങ്ങടെ കോമ്പിനേഷൻ വറുത്ത് കഴിഞ്ഞാൽ അത്താഴം കുശി. ഓക്കെ ഓക്കെ എനിക്കറിയാം എക്സ്പ്രഷൻ നവജാച്ചി കഴിക്കാൻ പറ്റില്ലാട്ടാ. ഞാൻ അവിടെ ഉണ്ട് പോരെണ്ണം വളർത്തിയിട്ടുണ്ട്. പിന്നെ നല്ല മധുരായിരിക്കും. അതുകൊണ്ട് ഒന്നും പറയാനില്ല അല്ലേ. അനോൺ സഹിക്കുവാ ഇത്രയും നേരം കഴിച്ചതിന്റെ സ്വാദൊക്കെ പോയിന്ന്.